ഷാഫിയുടെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫിയെ കണ്ടെത്തിയിരിക്കുന്നു. കർണാടകത്തിൽ നിന്നാണ് ഷാഫിയെ കണ്ടെത്തിയത്. ഷാഫിയെ രാത്രിയോടെ താമരശ്ശേരിയിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ മാസം 7-ന് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. താമരശ്ശേരിയിൽ നിന്ന് സിദ്ദിഖ് പന്നൂരും ഒപ്പം ടോം കുര്യാക്കോസും വിവരങ്ങളുമായി തുടരുകയാണ്. ആദ്യം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഷാഫിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഷാഫിയെ കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ പകർത്തിയ ചിത്രം അതാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ചിത്രത്തിൽ ഷാഫിയെക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ തടവിൽ മർദ്ദനമേറ്റതിൻ്റെയോ മറ്റോ തെളിവുകളൊന്നും ഇല്ല. അയാൾ സുരക്ഷിതനാണ് എന്ന് മനസ്സിലാക്കുന്നു. ശാരീരികമായും ഒക്കെ ഫിറ്റാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 10 ദിവസമാണ് ഷാഫി തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അന്വേഷണ സംഘത്തിന് യാതൊരു തുമ്പും ഇല്ലാതെ ഇരുന്നത്. ഒടുവിൽ ഷാഫിയെ സുരക്ഷിതനായി തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. ഷാഫി ആരോഗ്യവാനാണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ തോന്നിപ്പിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ മോചനത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ പകർത്തിയ ചിത്രം ന്യൂസ് 18 പുറത്തുവിടുന്നത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം 2 വീഡിയോകൾ ന്യൂസ് 18 തന്നെ ഷാഫിയുടെ 2 വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. അത് ഈ തടങ്കലിൽ വെച്ച് അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിരവധി കാര്യങ്ങൾ സ്വർണം തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഷെയർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം നടത്തിയതുകൊണ്ടൊന്നും തന്നെ രക്ഷിക്കാനാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ അന്വേഷണത്തിൽ ആദ്യമൊക്കെ വീഴ്ച അല്ലെങ്കിൽ ഷാഫിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഷാഫിയെ സുരക്ഷിതനായി കർണാടകയിൽ നിന്നും കണ്ടെത്തി നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായ കാര്യമാണ്, നേട്ടമാണ് ഈ അന്വേഷണത്തിൽ എന്ന് തന്നെ പറയാം. ടോമുണ്ട് വിശദാംശങ്ങളുമായി. ടോം, ഏറ്റവും ഒടുവിൽ ഈ മോചനത്തിന് ശേഷം പുറത്തുവിട്ട ചിത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഷാഫിയാണ് നമ്മൾ കാണുന്നത്. ഇതിന് പിന്നിൽ നിരവധി ദുരൂഹതകളുണ്ടായിരുന്നു. വിലപേശലാണ് ഷാഫിയെ ഉപയോഗിച്ച് കൊട്ടേഷൻ സംഘം നടത്തിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സുരക്ഷിതരായി ഷാഫിയെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിനാകുന്നുണ്ടെങ്കിൽ അത് വലിയ നേട്ടം തന്നെയല്ലേ? രേണുക, എന്തായാലും ഇതിന് മുൻപ് നമുക്ക് അറിയാം സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി യുവാക്കളെ കൊട്ടേഷൻ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും കോഴിക്കോട്ടെ കാസർഗോട്ടെ 2 യുവാക്കൾ കൊല ചെയ്യപ്പെടുകയും സംഭവങ്ങളെല്ലാം സമീപകാലത്തുണ്ടായതാണ്. കാസർഗോഡ് സ്വദേശി സിദ്ദിഖിനെ കഴിഞ്ഞ വർഷമാണ് കൊട്ടേഷൻ സംഘം, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘം കൊല ചെയ്തത്. കോഴിക്കോട്ടെ ഇർഷാദ് എന്ന യുവാവിനെ കൊല ചെയ്തത്. പക്ഷേ അത്തരത്തിൽ പല ആശങ്കകളും നിലനിന്നിരുന്നു. എന്നാൽ ഷാഫിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ നേട്ടമായി തന്നെ കരുതുന്നു. പക്ഷേ ഈ കൊട്ടേഷൻ സംഘം, ഇപ്പോൾ നമ്മൾ ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഷാഫിയുടെ ഏറ്റവും പുതിയ ചിത്രം, അത് കൊട്ടേഷൻ സംഘം അയച്ചു തന്നതാണ്. ഷാഫിയെ മോചിപ്പിച്ച ശേഷം അവരെടുത്ത പകർത്തിയ ചിത്രമാണിത്. അതായത് ഷാഫി ആരോഗ്യവാനാണ്, തങ്ങളുടെ പക്കൽ നിന്നും ഷാഫി പോകുമ്പോൾ ആരോഗ്യവാനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരെടുത്ത ചിത്രമാണ്. അതായത് ഇതുവരെയും ഷാഫിയെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടില്ല. ഷാഫി ഇപ്പോൾ കർണാടകയിലെ സമീപ ജില്ലയിൽ തന്നെ, അതായത് കേരളത്തോട് അതിർത്തി പങ്കിടുന്ന ജില്ലയിൽ തന്നെ ഷാഫി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രിയോടുകൂടി ഷാഫിയെ താമരശ്ശേരിയിൽ എത്തിക്കും. എന്തായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ഇനി നിരവധി കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്തിനാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്, ആരാണ് കൊണ്ടുപോയത്, കൊട്ടേഷൻ നൽകിയത് ആര്, ഇത്തരം വിവരങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് ലഭിച്ചൊരു ചില വിവരങ്ങൾ ഇതാണ്. ഷാഫി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അതായത് അവർ നേരത്തെ ഉന്നയിച്ച കാര്യം ഇതായിരുന്നു, 80 കോടി രൂപ വിലമതിക്കുന്ന 325 കിലോ സ്വർണമായിരുന്നു ഷാഫിയും സഹോദരനും അടങ്ങുന്ന സംഘം സൗദിയിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയത്. ഇതിൻ്റെ 1/4 വിഹിതം, അതായത് 20 കോടി രൂപ തങ്ങൾക്ക് വേണമെന്ന ആവശ്യമായിരുന്നു ഈ കൊട്ടേഷൻ സംഘം ഉന്നയിച്ചിരുന്നത്. ആ ആവശ്യം ഷാഫി അംഗീകരിച്ചു. ഷാഫി അത് ആ പണം നൽകി എന്ന ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഷാഫി മറ്റൊരാളുടെ കയ്യിൽ നിന്നും 5 കോടി രൂപ കടം വാങ്ങിയിരുന്നു. ആ പണവും ഷാഫി നൽകി എന്ന രീതിയിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഷാഫിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ
അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഷാഫി തിരിച്ചെത്തി പോലീസിനോട് സൗദിയിൽ നിന്നും ഈ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുമോ, അതാണ് ഇനി അറിയേണ്ടത്. കാരണം നിലവിൽ ഈ സൗദിയിൽ നിന്നും ഈ സ്വർണം മോഷ്ടിച്ച കേസിലെ രണ്ട് മലയാളി യുവാക്കൾ, ഒരു റോണി കണ്ണൂർ സ്വദേശി, കണ്ണൂർ പേരാവൂർ സ്വദേശി റോണിയും കോഴിക്കോട് വടകര സ്വദേശി അൻസാറും സൗദിയിലെ ജയിലിലുണ്ട്. ഈ രണ്ടുപേരുടെയും മോചനവുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളും ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഷാഫി കുറ്റം ഏറ്റെടുത്താൽ ഒരു പക്ഷേ അവരുടെ മോചനവും സാധ്യമാകും. ആ രീതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഷാഫിയെ നാട്ടിലെത്തിച്ച് താമരശ്ശേരിയിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ നിജസ്ഥിതി വ്യക്തമാകുകയുള്ളൂ. തീർച്ചയായും രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പിന്റെ കഥകളൊക്കെയാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ചെറിയ തുകയുടേതൊന്നുമല്ല, 80 കോടിയിലധികം വില വരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ടതുള്ളതാണ്. സൗദി രാജകുടുംബത്തിന്റെ സ്വർണം എന്നതുവരെ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ, ഷാഫിയും ഈ തട്ടിക്കൊണ്ടുപോയവരും തമ്മിൽ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ തീരുന്നതല്ലല്ലോ കാര്യങ്ങൾ. അതിലൊക്കെ വിശദമായ അന്വേഷണം എന്തായാലും വേണ്ടിവരുന്ന ഒരു സാഹചര്യം ഇല്ലേ? രേണുക, അതുതന്നെയാണ്. കാരണം ഷാഫിയുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് നൌഫൽ, ഷാഫിയുടെ സഹോദരൻ നൌഫൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഇത്തരമൊരു ഈ ഷാഫി വീഡിയോയിൽ പറയുന്ന രീതിയിലുള്ള ഒരു സ്വർണ്ണ കവർച്ച ഉണ്ടായിട്ടില്ല. ഷാഫിയെ ക്വട്ടേഷൻ സംഘം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കുന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഈ താനും സഹോദരൻ ഷാഫിയും യാതൊരു വിധത്തിലുള്ള ഈ സ്വർണ്ണക്കടത്തിലും പങ്കാളികളായിട്ടില്ല എന്നായിരുന്നു നൌഫലിന്റെ തുറന്നു പറച്ചിൽ. പക്ഷേ ആ കുടുംബാംഗങ്ങളുടെ, ഷാഫിയുടെ കുടുംബാംഗ ഉൾപ്പെടെ ഈ ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമായിരുന്നു എന്ന ചില സൂചനകളുണ്ട്. പക്ഷേ എന്തായാലും ആ രീതിയിലുള്ള ഒരു അന്വേഷണം നിലവിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം നിലവിൽ സൗദി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. 2017 325 കിലോ സ്വർണം സൗദിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്നത് ആ സൗദി രാജകുടുംബത്തിന് എന്ന് പറയുന്ന സ്വർണമാണ്. അതുകൊണ്ട് തന്നെ സൗദി പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെയായിരുന്നു ആ കേസ് അന്വേഷിച്ചത്. അന്ന് സൗദിയിൽ നിന്നും ഈ സ്വർണം കേരളത്തിലേക്ക് കടത്താൻ സഹായിച്ച സൗദി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന രണ്ട് യുവാക്കളെ ഉടൻ തന്നെ സൗദി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ സൗദിയിലെ ജയിലിലാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും പുറത്തുവരും. പക്ഷേ ഈ കേസിൽ, ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഷാഫിയുടെ പങ്ക് എത്രത്തോളമുണ്ട്, സഹോദരന്റെ പങ്ക് എത്രത്തോളമുണ്ട്, ആരൊക്കെയാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ കൂട്ടുനിന്നത്, ആരൊക്കെയാണ് ഇവരുടെ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കാളികളായിട്ടുള്ളത്, ഇത്തരം വിവരങ്ങൾ പുറത്തു വരണം. പക്ഷെ ഇത് തന്നെയാണോ ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. അത് ഷാഫിയെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്താൽ ഷാഫിയിൽ നിന്നാണ് ഇനി ലഭിക്കേണ്ടത്. ഷാഫിയുമായി അന്വേഷണ സംഘം എന്തായാലും താമരശ്ശേരിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാത്രിയോടുകൂടിയായിരിക്കും അന്വേഷണ സംഘം ഷാഫിയുമായി അവിടെ എത്തുക. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നും ഷാഫിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതനുസരിച്ചാകും ഇതുവരെ ഉയർന്ന ഈ ദുരൂഹതകളൊക്കെയും നീക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുക. നമുക്ക് സിദ്ദിഖ് പന്നൂർ കൂടി അവിടെ നിന്നും ചേരുകയാണ്. സിദ്ദിഖ്, ഈ പുറത്തു വന്ന വീഡിയോയിൽ ഷാഫിയുടെ കുടുംബാംഗങ്ങളെ അടക്കം ആരോപണ വിധേയരാകുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് സഹോദരൻ നൌഫലും അച്ഛനും ഒക്കെ ഇന്നലെ മറുപടി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഷാഫിയുടെ മോചനം ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വീട്ടുകാരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോട് ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് തൃപ്തികരമാണ് എന്നൊരു പരാമർശം നൌഫലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അവർ സന്തോഷത്തിലാണോ ഷാഫിയുടെ മോചനത്തിൽ? രേണുക, നമുക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരാരെയും പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്ന ബന്ധുക്കൾ പലരും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഷാഫി വടകര റൂറൽ SP ഓഫീസിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. താമരശ്ശേരിയിലേക്ക് ഇപ്പോൾ എത്തുന്നില്ല, വടകരയിലേക്ക്. ഇവിടുന്ന് DYSP ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം, താമരശ്ശേരി ഇൻസ്പെക്ടർ അതുപോലെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന SIമാർ ഉൾപ്പെടെയുള്ള സംഘം വടകരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വടകര SP ഓഫീസിലെത്തി അവിടെ വെച്ച് ഷാഫിയെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാഫിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച ചികിത്സയും കാര്യങ്ങളും അതും ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും താമരശ്ശേരിയിലേക്ക് ഉടനെ ഷാഫി എത്തിക്കില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള കുറേയേറെ ചോദ്യങ്ങൾക്കുള്ള
ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ലക്ഷ്യം ഷാഫിയെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിൽ വിജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാം മനസ്സിലാക്കുന്നത് ഈ ഷാഫിയെ ഈ കൊട്ടേഷൻ സംഘം തന്നെ പരിസരത്ത് എവിടെയെങ്കിലും ഇറക്കിവിട്ട് രക്ഷപ്പെട്ടതാണ് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ആ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഉദ്യോഗസ്ഥരുടെ പക്കൽ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് സിദ്ദിഖ് ഇപ്പോൾ നൽകുന്ന വിവരം. ഷാഫിയുടേതായി സ്ക്രീനിൽ കാണുന്ന ഏറ്റവും പുതിയ ചിത്രം, അത് നേരത്തെ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയതാണ് എന്ന് പരാമർശിച്ചുവെങ്കിലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് കൊട്ടേഷൻ വരെ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയവർ എടുത്ത ചിത്രമാണ്. അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ, അവരുടെ തടങ്കലിലുണ്ടായിരുന്നപ്പോൾ ഷാഫി ആരോഗ്യവാനാണ്. അവർ അന്വേഷണ സംഘത്തിന് കൈമാറും വരെ, അല്ലെങ്കിൽ ഷാഫിയെ അന്വേഷണ സംഘം കൊണ്ടുവരും വരെ ആരോഗ്യവാനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ആ ചിത്രം ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ടോം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പിറകിലുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഷാഫിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. താമരശ്ശേരിയിലേക്കല്ല, വടകരയിലേക്കാണ് ഷാഫിയെ കൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ എസ് പി ഓഫീസിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും എന്നാണ് സിദ്ദിഖ് റിപ്പോർട്ട് ചെയ്തത്. സിദ്ദിഖും ഒപ്പം തന്നെ ടോം കുര്യാക്കാസുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഇടവേള കൂടി.